അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്, അമ്മാ ബാദ്. പിറ്റേ ദിവസം അവർ വീണ്ടും നജ്ജാശിയെ സമീപിച്ചു. അമ്ര പറഞ്ഞു, മഹാരാജാവേ, ഈസബ്ന് മറിയമിനെ പറ്റി ഭയങ്കരമായ പലതുമാണ് ഇവർ പറയുന്നത്. രാജാവ് ഉടനെ മുസ്ലിങ്ങളെ വരുത്തി. രാജാവ് എന്താണോ പറയാൻ പോകുന്നത്, മുസ്ലിങ്ങൾ ഭയപ്പെട്ടു. എന്തുവന്നാലും സത്യമേ പറയൂ എന്നവർ ഉറച്ചു. അവർ രാജസദസ്സിൽ കടന്നു ചെന്നു. നജ്ജാശി ചോദിച്ചു, ഈസായെക്കുറിച്ച് നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്, കേൾക്കട്ടെ. ഞങ്ങളുടെ റസൂൽ ഞങ്ങളോട് അദ്ദേഹത്തെപ്പറ്റി പറഞ്ഞത് തന്നെ ഞങ്ങൾ പറയുന്നു. ഈസ അള്ളാഹുവിന്റെ അടിമയാണ്, അള്ളാഹുവിന്റെ ദൂതനാണ്, അള്ളാഹുവിന്റെ ആത്മാവാണ്. പതിവ്രതയും കന്യകയുമായ മറിയമിലേക്ക് ഇട്ടുകൊടുത്ത അവന്റെ വചനവുമാണ്. ഇത് കേട്ടതും നജ്ജാശി നിലത്തുനിന്ന് ഒരു കൊള്ളിയെടുത്ത് കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ പറഞ്ഞതിൽ നിന്ന് ഈസ ഈ കൊള്ളിയുടെ അത്ര പോലും തെറ്റിയിട്ടില്ല. ഈ സന്ദർഭത്തിൽ പാത്രിയാക്കിസുമാർ ഒച്ചയുണ്ടാക്കി. നജ്ജാശി പറഞ്ഞു, അള്ളാഹുവിന് തന്നെ സത്യം, അത്ര തന്നെ നിങ്ങൾ ഒച്ചയുണ്ടാക്കിയാലും ഇല്ലെങ്കിലും. പിന്നെ രാജാവ് മുസ്ലിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ പോയിക്കൊള്ളുക, നിങ്ങളെ ആരും ഒന്നും ചെയ്യുകയില്ല, നിങ്ങൾ എന്റെ സംരക്ഷണയിലാണ്. ഒരു പൊന്മല എനിക്ക് നൽകാമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ പോലും ഞാൻ നിങ്ങളെ ആർക്കും വിട്ടുകൊടുക്കുകയില്ല. പിന്നെ രാജാവ് തന്റെ പരിചാരകന്മാരെ വിളിച്ചു. അവർ രണ്ടുപേരും കൊണ്ടുവന്ന കാഴ്ച വസ്തുക്കൾ അവർക്ക് മടക്കി കൊടുക്കാൻ ആജ്ഞാപിച്ചു. അദ്ദേഹം പറഞ്ഞു, എനിക്കിത് ആവശ്യമില്ല. രാജഭരണം എന്നെ ഏൽപ്പിച്ചപ്പോൾ അള്ളാഹു എന്നോട് ഒന്നും വാങ്ങിയിട്ടില്ല, എങ്കിൽ എനിക്കിതും വാങ്ങാമായിരുന്നു. എന്നോട് എന്റെ ജനങ്ങൾ എത്ര കണ്ട് അനുസരണം കാണിക്കുന്നുവോ അതുപോലെ ഞാൻ ദൈവത്തോടും അനുസരണം കാണിക്കണമല്ലോ. ഉമ്മുസലമ റളിയല്ലാഹു അൻഹാ പറയുന്നു, അവർ രണ്ടുപേരും രാജാവിന് കാഴ്ചയായി കൊണ്ടുവന്ന സാധനങ്ങളുമായി അവിടെ നിന്ന് ഇലിപ്തരായി മടങ്ങി. ഞങ്ങൾ അവിടെ ആ ഉത്തമനായ അയൽവാസിയുടെ കൂടെ സുഖമായി കഴിഞ്ഞു. മുശ്രിക്കുകളുടെ കൌശലം ഫലിച്ചില്ല, കുതന്ത്രം വിജയിച്ചില്ല. തങ്ങളുടെ കുൽസിത വൃത്തികൾ തങ്ങളുടെ അധികാരാതിർത്തിക്കുള്ളിലെ നടക്കൂ എന്ന് ഇതോടെ അവർക്ക് മനസ്സിലായി. ഇനിയും എന്തു ചെയ്യും, അവരാലോചിച്ചു. തീരുമാനം ഭയാനകമായിരുന്നു. മുഹമ്മദിന്റെ പ്രബോധന പ്രവർത്തനം പൂർണമായും നിർത്തിയേ വെക്കൂ. അതിന് അവനെ നശിപ്പിക്കേണ്ടി വന്നാൽ അതും ചെയ്യുക തന്നെ. എങ്കിലേ തങ്ങൾക്ക് വരാൻ പോകുന്ന ഈ അപകടത്തിൽ നിന്ന് രക്ഷയുള്ളൂ. അതെങ്ങനെ നടക്കും? അബൂതാലിബിന്റെ സംരക്ഷണം ഇപ്പോഴും അവനുണ്ടല്ലോ. അബൂതാലിബ് മാത്രമാണ് തങ്ങളുടെ തീരുമാനം നടപ്പിലാക്കുന്നതിന് ഏക തടസ്സം. അബൂതാലിബിനെ നേരിടുക തന്നെ, അവരുറച്ചു. ഖുറൈശി നേതാക്കൾ അബൂതാലിബിനെ സമീപിച്ചു പറഞ്ഞു, അബൂതാലിബ്, താങ്കൾ ഞങ്ങളുടെ കൂട്ടത്തിൽ പ്രായമുള്ളയാളാണ്, ശ്രേഷ്ഠനാണ്, സ്ഥാനമാനങ്ങൾ ഉള്ളവനാണ്. താങ്കളുടെ സഹോദരപുത്രൻ ഞങ്ങളെ അപമാനിക്കുന്നു, നിന്ദിക്കുന്നു, നമ്മുടെ പിതാക്കളെ കുറ്റം പറയുന്നു, വിവേകികളെ വിഡ്ഢികളാക്കുന്നു, നമ്മുടെ ഇലാഹുകളെ തള്ളിപ്പറയുന്നു. താങ്കൾ തന്നെ അവനെ അതിൽ നിന്ന് തടയണം. ഞങ്ങൾ പല പ്രാവശ്യം ഇക്കാര്യം താങ്കളോട് പറഞ്ഞു, പക്ഷേ താങ്കൾ അവനെ അതിൽ നിന്ന് തടഞ്ഞില്ല. ഇനിയും ഞങ്ങൾക്ക് കാത്തിരിക്കാനാകില്ല. രണ്ടിലൊരു കൂട്ടർ മതി ഇവിടെ, ഒരു കൂട്ടർ നശിക്കുക തന്നെ വേണം. ഈ താക്കീതും ഭീഷണിയും അബൂതാലിബിന് ഗൌരവമുള്ളതായി തോന്നി. അദ്ദേഹം നബിയെ തന്റെ അടുക്കൽ വിളിച്ചു വരുത്തി. അദ്ദേഹം പറഞ്ഞു, സഹോദരപുത്ര, നിന്റെ ജനങ്ങളിതാ എന്റെ അടുത്ത് വന്നിരിക്കുന്നു. അവർ എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നീ എന്നെയും നിന്നെയും രക്ഷിക്കണം. എനിക്ക് വഹിക്കാൻ കഴിയാത്തത് ഭാരം എന്നെ വഹിപ്പിക്കല്ല മകനെ. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കരുതി പിതൃവനും തന്നെ കൈവിട്ടുവെന്ന്. അദ്ദേഹം എന്നെ സഹായിക്കുന്നതിന് അശക്തനായിരിക്കുന്നു എന്ന് സംശയിച്ചു. പക്ഷേ ഉറച്ച സ്വരത്തിൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രിയ പിതൃവ, അള്ളാഹുവാണ് സത്യം. അവർ സൂര്യനെ എന്റെ വലം കൈയിലും ചന്ദ്രനെ എന്റെ ഇടം കൈയിലും വച്ച് തന്നാൽ പോലും ഈ കാര്യത്തിൽ നിന്ന് പിന്മാറാനോ നിർത്തിവെക്കാനോ ഞാൻ തയ്യാറല്ല. അള്ളാഹു ഇക്കാര്യം വിജയിപ്പിക്കുന്നതുവരെ ഞാൻ ഇതുമായി മുന്നോട്ടു പോകും, അല്ലെങ്കിൽ ഇതിലായി ഞാൻ മരിക്കും. രണ്ടിലൊന്നാകുന്നതുവരെ വിരമിക്കുന്ന പ്രശ്നമില്ല. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പിന്നെയും തുടരാൻ കഴിഞ്ഞില്ല. അദ്ദേഹം കരഞ്ഞുകൊണ്ട് സംസാരം നിർത്തി. അവിടെ നിന്ന് തിരിഞ്ഞു നടന്നു. അബൂതാലിബ് നബിയെ തിരികെ വിളിച്ചു. അടുത്തു നിർത്തി പുറത്തു തട്ടി അദ്ദേഹം പറഞ്ഞു, മകനെ, നീ മുന്നോട്ടു പോകൂ, നിനക്ക് ഇഷ്ടമുള്ളത് പറയൂ, പ്രവർത്തിക്കൂ. അള്ളാഹുവാണ് സത്യം, എന്തു വന്നാലും നിന്നെ ഞാൻ ഇവർക്ക് വിട്ടുകൊടുക്കുകയില്ല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സമാധാനമായി. തിരുമേനി പ്രബോധന പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോയി. ഖുറൈശികൾ ഇതോടെ കൂടുതൽ പരിഭ്രാന്തരായി. അബൂതാലിബ് തന്റെ സഹോദരപുത്രനെ, തന്റെ മക്കളെക്കാൾ സ്നേഹിക്കുന്ന സഹോദരപുത്രനെ കൈവിടാൻ ഒരുക്കമായിരുന്നില്ല. എന്നിട്ടും ഖുറൈശികൾ ശ്രമം ഉപേക്ഷിച്ചില്ല. അവർ വലീദിന്റെ മകൻ അമ്മാർ എന്ന സുന്ദരനായ ചെറുപ്പക്കാരനെയും കൂട്ടി അബൂതാലിബിന്റെ അടുക്കലെത്തി. അവർ പറഞ്ഞു, അബൂതാലിബ്, ഇവൻ ഖുറൈശികളിലെ ഏറ്റവും സമർത്ഥനും ബുദ്ധിമാനും സുന്ദരനുമായ ചെറുപ്പക്കാരനാണ്. ഇവനെ നിങ്ങൾ സ്വീകരിക്കണം. അവന്റെ ബുദ്ധിയും സാമർത്ഥ്യവുമെല്ലാം താങ്കൾക്കായി ഉപയോഗപ്പെടുത്താം. അവനെ താങ്കൾ മകനായി തന്നെ കരുതിക്കൊള്ളൂ. പകരം താങ്കളുടെ സഹോദരപുത്രനെ ഞങ്ങൾക്ക് വിട്ടുതരണം. അവൻ താങ്കളുടെ മതത്തിനെതിരാണ്, താങ്കളുടെ പിതാക്കളുടെ മതത്തിനെതിരാണ്, താങ്കളുടെ ജനതയുടെ ഐക്യത്തെ തകർത്തവനാണ്, കുടുംബങ്ങളെ പിളർത്തിയവനാണ്, നമ്മുടെ കൂട്ടത്തിലെ വിവേകശാലികളെ വിദ്ധികളാക്കിയവനാണ്. അവനെ ഞങ്ങൾക്ക് വിട്ടുതരൂ, ഞങ്ങൾ അവനെ കൊല്ലും. അവന് പകരമാണ് അമ്മാർ, ഒരു പുരുഷന് പകരം മറ്റൊരു പുരുഷൻ. അബൂതാലിബ് ചോദിച്ചു, എന്താണ് നിങ്ങൾ പറയുന്നത്? നിങ്ങളുടെ മകനെ എനിക്ക് തരിക, ഞാൻ അവനെ തീറ്റിപ്പോറ്റുക. പകരം എന്റെ മകനെ ഞാൻ നിങ്ങൾക്ക് തരിക, നിങ്ങൾ അവനെ കൊല്ലുക. അള്ളാഹുവാനെ, ഇതൊരിക്കലും നടക്കില്ല. മുത്തയ്യിബിന് അദിയ പറഞ്ഞു, അബൂതാലിബ്, താങ്കളുടെ ജനത താങ്കളോട് നീതി തന്നെയാണ് ചെയ്യുന്നത്. താങ്കൾ വെറുക്കുന്ന ഒരു കാര്യത്തിൽ നിന്ന് താങ്കളെ കൂടി രക്ഷിക്കാനല്ലേ അവരെങ്ങനെ പറയുന്നത്? ഇനിയും എന്തെങ്കിലും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ, അതും തരാൻ അവർ തയ്യാറാണ്.